നമസ്കാരം. കത്തെഴുതിയവർ പുറത്തു തന്നെ. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കോൺഗ്രസ് രൂപം കൊടുത്ത സമിതികളിൽ നിന്ന് നേതൃത്വമാറ്റം ആവശ്യപ്പെട്ട് കത്തയച്ചവരെ പൂർണ്ണമായും ഒഴിവാക്കി. 7 സമിതികളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. നേതൃത്വമാറ്റം ആവശ്യപ്പെട്ട് സോണിയാഗാന്ധി കത്തയച്ച 23 നേതാക്കളായ ജിതിൻ പ്രസാദിനെയും രാജ് ബബ്ബാറിനും ഉൾപ്പെടെ നിരവധി പേരെ ഈ സമിതികളിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഞായറാഴ്ചയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സമിതികൾ പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിലെ മറ്റൊരു പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ RPN സിംഗിനെയും സമിതികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചൈനീസ് കടന്നുകയറ്റം സംബന്ധിച്ച പാർട്ടിയുടെ നിലപാടിനെതിരെ VP N Singh ഒരു യോഗത്തിൽ എതിർത്തിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ളവർ സമിതികളിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ശശി തരൂർ തുടങ്ങിയ 23 നേതാക്കളാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായി നേതൃത്വമാറ്റവും പാർട്ടിയിൽ അഴിച്ചുപണിയും വേണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. കത്തെഴുതിയതിന് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ ഒരു കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസാക്കിയിരുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജ് ബബ്ബാറിന് സമിതികളിൽ ഇടം നൽകാത്തതും ശ്രദ്ധേയമാണ്. അതേസമയം മറ്റ് മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയുള്ളതാണ് കമ്മിറ്റികൾ. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, മെമ്പർഷിപ്പ്, മീഡിയ പരിപാടികൾ നടപ്പിലാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സമിതികളാണ് രൂപീകരിച്ചിട്ടുള്ളത്. സൽമാൻ ഖുർഷിദിന്റെ നേതൃത്വത്തിലാണ് പ്രകടന പത്രികാ സമിതി. റാഷിദ് ആൽവിയുടെ നേതൃത്വത്തിലാണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപദേശക സമിതി. അനുരാഗ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ളതാണ് മെമ്പർഷിപ്പ് സമിതി. പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രാജേഷ് മിശ്ര നേതൃത്വം നൽകും. അതേസമയം ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ്കുമാർ ലല്ലു എല്ലാ സമിതികളുടെയും മേൽനോട്ടം വഹിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസിൽ കുടുംബത്തിനെതിരെ ഒന്നും നടക്കില്ലെന്ന് ഇതിൽ നിന്നും പൂർണ്ണമായും വ്യക്തമാണ്. പാവം കത്തെഴുതിയവരുടെ കാര്യം കഷ്ടം തന്നെ. സോണിയാഗാന്ധിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ ഇനി എന്താണ് വഴിയെന്ന് ചിന്തിച്ച് നടക്കുകയായിരിക്കും. എന്തായാലും പറ്റിയത് പറ്റി. ഇനിയെങ്കിലും ഈ നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയാൽ നിന്ന് കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിനപ്പുറമുള്ള തീരുമാനങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന പച്ചയായ സത്യം. വെബ് ഡെസ്ക്, തത്വമയി.